എം ഡി സാബു ജേക്കബ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇപ്പോ വ്യവസായ മന്ത്രിയുടെ പത്രസമ്മേളനം നടന്നു എന്ന് പറയുന്നത് കേട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലില്ല, ഞാനത് കേട്ടില്ല. പക്ഷേ എം പി ബെന്നി ബെഹനാൻ്റെയും അതുപോലെ തന്നെ പി ടി തോമസിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകളൊക്കെ നടന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ടുള്ളൊരു അറിവാണ് എന്നെ സംബന്ധിച്ചത്. അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഒരു മാസം ഗവൺമെൻറ് എടുത്തു എന്നുള്ളതാണത്. ഞാൻ 29-ാം തീയതി വാർത്താസമ്മേളനം നടത്തുമ്പോഴും 5 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് അത് എം പിയുടെയും ഒരു എം എൽ എയുടെയും പരാതിയുടെ പുറത്താണ് എന്ന് ഗവൺമെൻറ് കണ്ടെത്തിയത്. ഒരു ഫാക്ടറിയെ ഒരു മാസം തുടർച്ചയായിട്ട് 11 പ്രാവശ്യം അതിൻ്റെ ഉടമയെ മാനസികമായിട്ട് തകർത്തുകൊണ്ട് അവിടുത്തെ തൊഴിലാളികളെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു പരിശോധന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വിവിധ വകുപ്പുകൾ നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പത്രസമ്മേളനം നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയിക്കോട്ടെ, എനിക്കതിൽ പരാതിയില്ല. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ കേരളത്തോട് പറഞ്ഞത്. ഇത് എൻ്റെ ഒരു അനുഭവമായിട്ട് ആരും മാത്രം ചിത്രീകരിക്കരുത്. ഇത് കേരളത്തിലുള്ള 99% വരുന്ന വ്യവസായികളുടെ പ്രശ്നം തന്നെയാണ് ഞാനിവിടെ പൊതുജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിന് തന്നെ മനക്കേടുണ്ടാക്കി എന്നുള്ള ഒരു രീതിയിൽ ആണ് പ്രചരണം കൊണ്ടുവരുന്നത്. രഹസ്യമായിട്ട് നിങ്ങൾ ഇവിടെ വ്യവസായം നടത്തുന്ന ഏതൊരു വ്യവസായിയോട് ചോദിച്ചു കഴിഞ്ഞാലും അവരൊരു പക്ഷേ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞൊന്നും വരില്ല. അതാണ് കേരളത്തിലുള്ള യാഥാർത്ഥ്യം. ഈ 5 ദിവസത്തിനിടയ്ക്ക് ഇത്രമാത്രം ലോകത്തിലുള്ള എല്ലാ മലയാളികളും പ്രവാസികളും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോഴും 4 ദിവസം കഴിഞ്ഞാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ എന്താണ് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു വന്നത്. അതിലും എനിക്ക് പരാതിയില്ല, കാരണം ഇത് കേരളമാണ്. എന്തായാലും എനിക്ക് എൻ്റെ വ്യവസായം എൻ്റെ നിക്ഷേപം ഇവിടുന്ന് കൊണ്ടുപോകണ്ട എന്നാർക്കും പറയാൻ സാധിക്കില്ലല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം ഏതൊരു വ്യവസായിക്കുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എന്നെ സംബന്ധിച്ച് 3,500 കോടി രൂപയുടെ നിക്ഷേപം എവിടെ നിക്ഷേപിക്കും എന്നതിനേക്കാൾ കവിഞ്ഞ് എനിക്ക് തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ എവിടെ വേണമെങ്കിലും പോകാം. ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിലേക്ക് വേണമെങ്കിലും നിക്ഷേപത്തിന് പോകാം. ഇന്ന് ഏത് രാജ്യങ്ങളായാലും ശരി, ഏത് സംസ്ഥാനങ്ങളായാലും ശരി, 1 കോടി രൂപയുടെ നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രാജകീയമായിട്ട് സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന ഈ സമയത്ത് വരെ 9 സംസ്ഥാനങ്ങളിൽ നിന്നാണ് എനിക്ക് സ്വീകരണം, എന്നെ ക്ഷണിച്ചുകൊണ്ടുള്ള അവരുടെ പല മന്ത്രിമാരും, വ്യവസായ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ പലരും അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാം, ഏതെല്ലാം സൗജന്യങ്ങൾ അവിടെ നൽകാം എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. ഇന്ന് തന്നെ ഒരു സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി ഏതാണ്ട് 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു ഇക്കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കം. അപ്പോൾ നമ്മൾ എന്താണ് കേരളത്തിലൊരു വ്യവസായിക്ക് കിട്ടുന്നത്, കൊടുക്കുന്നത് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഞാൻ 3,500 കോടി രൂപയുടെ ഒരു നിക്ഷേപം ഒപ്പിട്ടിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കതല്ല പ്രശ്നം. ഇപ്പം ഇനി അങ്ങനെ ഒപ്പിട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ 98,000, അതായത് 1,00,000 കോടി രൂപ ഇവിടെ നിക്ഷേപം കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ആരാണ് ഒപ്പിട്ടത്, എന്താണ് അവരുമായിട്ടുണ്ടായത്, അതാണ് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ ഏതായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്
കിറ്റക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഇതിനെ ചർച്ച ചെയ്യേണ്ടത്. ഇത് കേരളത്തിൽ നിക്ഷേപിക്കുന്ന 10,000 രൂപ മുതൽ 10,000 കോടി ആയാലും അവരുടെ പ്രശ്നമായിട്ടാണ് ഞാനിത് അവതരിപ്പിച്ചത്. അത് പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എങ്കിൽ വളരെ നല്ലത്. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മൾ 18-ൽ നിന്ന് 28-ൽ എത്തിയത്. ഞാൻ ഈ സർക്കാരിനെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസായ മന്ത്രിയെ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല. ഇവിടെ ഒരു വ്യവസായി നേരിട്ട പീഡനമാണ്. ഒരു മൃഗത്തെപ്പോലെ ഒരു വ്യവസായിയെ ഒരു മാസം ഇട്ട് പീഡിപ്പിച്ചു, അല്ല തൊഴിലാളികളെ പീഡിപ്പിച്ചു. ആർക്കും അതിന് പരാതി ഉണ്ടായില്ല. ഇപ്പോൾ എല്ലാം ഞാനാണ് കുഴപ്പക്കാരൻ എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കാനാണ് നോക്കുന്നത്. വളരെ സന്തോഷം. ഏതായാലും എനിക്ക് എൻ്റേതായുള്ള വഴി തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് വ്യവസായ സൗഹൃദം, ഇതാണ് കേരളം. വളരെ നല്ലത് തന്നെ. എല്ലാവരും വ്യവസായം തുടങ്ങട്ടെ. നിക്ഷേപകർ വരട്ടെ, വിദേശത്തുനിന്ന് വരട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരട്ടെ, അതിനെല്ലാ ആശംസകളും നേരാന്നല്ലാതെ എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം സർക്കാർ അല്ലെങ്കിൽ നേതൃത്വം എടുക്കുമ്പോൾ എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള, അതിസാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി നിക്ഷേപകരിവിടെയുണ്ട്. ഗൾഫിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലും അവൻ്റെ ജീവനാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ശബ്ദിച്ചത്. അപ്പോൾ അത് തെറ്റാണെങ്കിൽ അതിലെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത്രയേ എനിക്ക് ഈ കാര്യത്തിൽ ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളൂ. നമുക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടായ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമാണല്ലോ അടുത്ത പ്രശ്നത്തിട്ട് പോവുക. നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു, ആരാണ് ഇതിന് ഉത്തരവാദികൾ, കുറ്റക്കാരാരാണ്? ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ 73 കുറ്റങ്ങൾ ചെയ്തതായി കാണിച്ചുകൊണ്ട് ഒരു മെമ്മോ നൽകുന്നു, അതിനെപ്പറ്റി മൗനം പാലിച്ചുകൊണ്ട് ഇനിയുള്ള പരിശോധനകൾ ഇങ്ങനെയായിരിക്കും എന്നല്ലല്ലോ വേണ്ടേ. ആദ്യം പരിശോധിച്ചത് ആരാണ്, എന്തുകൊണ്ടാണ്? അതൊരു MPയുടെയും MLAയുടെയും പുറത്ത് വെച്ച് കെട്ടി അതുകൊണ്ടാണ് പരിശോധിച്ചത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിന് മറ്റ് തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു സന്ദേശമാണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് 3,500 കോടി രൂപയുടെ പദ്ധതി ഇവിടെ നിക്ഷേപിക്കുന്നില്ല. ആ പദ്ധതി അങ്ങനെ ഒരു പദ്ധതി തന്നെ ഇല്ല എന്നാണ് പറയുന്നത്, സർക്കാർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ സ്ഥാപനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഈ 15,000 പേര് വരുന്ന ഈ സ്ഥാപനം തന്നെ അടയ്ക്കണം അല്ലെങ്കിൽ അടച്ച് അടപ്പിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കലല്ല അത്, ഇനി ഇതും പോയാൽ പ്രശ്നമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അല്ല, ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യാനായിട്ടുള്ളത്? അവർ ചെയ്യാവുന്ന പരമാവധി ചെയ്തു. ഇതിൽ കൂടുതൽ ദ്രോഹം എന്താ ചെയ്യാനായിട്ടുള്ളത്? അന്വേഷണങ്ങൾ ഒരു മാസം എല്ലാവരും കയറി നിരങ്ങി. എനിക്ക് ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും ഞാൻ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റപത്രവും നൽകി. ഇനി അതിൽ കൂടുതൽ എന്താണ് കാണിക്കാനായിട്ടുള്ളത്? ഇനിയിപ്പോൾ വേറെ പരിശോധന നടത്തിയാലും മറ്റ് നിയമങ്ങളൊന്നുമില്ല, എല്ലാ നിയമങ്ങളും ചാർത്തി കഴിഞ്ഞു. ഒരു മനുഷ്യനെ, ഒരു വ്യവസായത്തെ എന്തെല്ലാം കുറ്റങ്ങൾ ചാർത്താൻ പറ്റുമോ, ഇന്നത്തെ നമ്മുടെ നിയമ സംവിധാനത്തിൽ എന്തൊക്കെയുണ്ടോ, എനിക്ക് ബാധകമല്ലാത്ത ബുക്കിലുള്ള ഇന്ത്യൻ പീനൽ കോഡിലുള്ള എല്ലാ നിയമങ്ങളും ചാർത്തി കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഞാൻ ഇവിടുത്തെ നിക്ഷേപം ഈ 3,500 കോടി രൂപയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 9 സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുവരെ ക്ഷണം കിട്ടിയിട്ടുണ്ട്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പല വ്യവസായ മന്ത്രികളും മന്ത്രിയായിട്ടും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ
അപ്പോൾ അത് അതിൻ്റെ ഫീസിബിലിറ്റി ഇനി ഒട്ടനവധി കടമ്പകളുണ്ട് അതിൽ. അപ്പോൾ അത് പൂർത്തിയാക്കിയതിന് ശേഷം ആയിരിക്കും അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഇതിലെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു, 3 മണിക്കൂർ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചിലവാക്കി. ഇത് മന്ത്രിമാരൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് വിളിച്ചാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ എന്നോട് ചർച്ച ചെയ്യണം എന്നോട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ എങ്ങോടാ പോവുക? അപ്പോൾ നമുക്ക് ഇത്രയുള്ളൊരു പ്രശ്നമുണ്ടായപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, കേരളത്തെ ഇതൊന്നും ബാധിക്കില്ല, ആയിക്കോട്ടെ നല്ലത് തന്നെ. ഇതിലിപ്പോൾ അത് സർക്കാർ എന്ന് പറഞ്ഞത് എം പിയുടെയും എം എൽ എയുടെയും, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം പിയുടെയും എം എൽ എയുടെയും തലയിൽ ആ കുറ്റം ചാർത്തി, അവരുടെ പരാതി പ്രകാരമാണിത് നടന്നത് എന്നാണ് പറഞ്ഞത്. അതിന് 5 ദിവസം എടുത്തു, അതാണ് അതിൻ്റെ പ്രാധാന്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ 29-ാം തീയതി ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തി, ഇപ്പോൾ അന്ന് തന്നെ രാത്രി പറയാലോ ആ ഇന്ന പരാതിയുടെ പുറത്താണ്. അപ്പോൾ ഇതുവരെ ശബ്ദ സന്ദേശമായിരുന്നു, ഇവിടുത്തെ തൊഴിലാളികളുടെ പരാതിയായിരുന്നു. ഇപ്പോൾ പറയുന്നു, കുറച്ച് 1-2 ദിവസം മുമ്പ് പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്നു എം പിയുടെയാണ് എം എൽ എയുടെയാണ് എന്ന് പറയുന്നു. കിറ്റെക്സ് എം ഡി സാബു ജേക്കബ് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. അതിന് തൊട്ട് മുൻപ് തന്നെ കിറ്റെക്സിലെ ജീവനക്കാർ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരുന്നു. അതിനുശേഷമാണ് സാബു ജേക്കബിൻ്റെ വാർത്താ സമ്മേളനം നടന്നത്. എന്തായാലും സാബു ജേക്കബ് പറയുന്ന ഒരൊറ്റ കാര്യം, നിക്ഷേപം എവിടെ വേണം എന്നത് തീരുമാനിക്കേണ്ടത് തങ്ങളുടെ അവകാശമാണ്, അത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് വരാമെന്ന് സർക്കാർ പറയുന്നെങ്കിലും ആരുമായി ചർച്ചയ്ക്ക് പോകണമെന്നുള്ളത് വ്യക്തമല്ല. ഇതിപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ, ഇതിപ്പോൾ കോൺഗ്രസ് എം എൽ എയുടെയും എം പിയുടെയും തലയിൽ കെട്ടിവെക്കുകയാണ് ഈ പരിശോധനകളുടെ ഉത്തരവാദിത്വം. അവരുടെ പരാതിയിലാണ് പരിശോധനകൾ നടന്നത്. ഇതൊക്കെ പറഞ്ഞ് സർക്കാർ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെയാണ് സാബു ജേക്കബിൻ്റെ ആരോപണം.